ജേസൺ, എങ്ങും പോയരുത്. ഞാനൊന്നും ബാത്റൂമിൽ പൊക്കോളൂ. പക്ഷേ അവിടെ പ്രേതമുണ്ട്. ഇല്ല, ഞാൻ വെറുതെ പറഞ്ഞതാ. ശരി, നീ പൊക്കോളൂ, ഞാൻ അവിടെ നിൽക്കാം. നീ ക്ഷമിക്കേ, നീ ഇങ്ങനെ കൊച്ചു കുട്ടിയെ പോലെ നോക്കിയേ. എന്താണ് നമ്മളോട് വന്നത്? സന്തോഷിക്കാനല്ലേ? ഇല്ല, ഇനി ഒരിക്കലും ഞാൻ നിന്നെ കരയിപ്പിക്കില്ല, സത്യം. ദേ, ഇനിയും നീ കരഞ്ഞാൽ ഒരുപക്ഷെ ഞാൻ ഇല്ല, ഇനി ഞാൻ കരയില്ല ഒരിക്കലും. നീ വല്ലാതെ ഭയന്നു? ഇല്ല, ഞാൻ ഭയന്നില്ല. ഞാൻ എന്തിനു ഭയക്കണം? എന്റെ ജേസണിന്റെ അടുത്തുള്ളപ്പോ ഇനി എനിക്ക് ഭയമില്ല. കാക്കേ കൂടെ വിടേ, കുട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ? സാറേ സാറേ, ചായ വിട്ടേ. ചായ? സാറേ സാറേ, അത് ചുമ്മാ ഇരി സാറേ, വിളിച്ചിരിക്കുക. സാറിനങ്ങനെ പേടിപ്പിക്കല്ലേ. എനിക്കങ്ങനെ പേടിയൊന്നുമില്ല. സാക്ഷാൽ ജാക്സൺ സാഹിബ് അല്ല, പാർവതി തമ്പുരാട്ടി വന്നാലും ഈ ഫെറൻ ഫ്രീ ആയിട്ട് സർവീസ് ചെയ്യും. സാറേ സാറേ, മാഡം. എന്താ ജേസൺ, പേടിക്കാനൊന്നുമില്ല. അല്ല, ഈ വിരലടയാളം കപ്പിന്റെ മുകളിലുണ്ടെങ്കിൽ വല്ല പ്രശ്നം ഉണ്ടാവോ? അല്ല, എനിക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഞാനെന്താ പേടിക്ക? സാറേ, ഞാനേ ആ കപ്പൊന്നെടുത്ത് കഴുകി വെച്ചിട്ട് വരട്ടെ. ഇങ്ങോട്ടാ. അല്ല, ഞാനത് അത് പിന്നെ എടുക്കാം. കപ്പൊന്ന് കഴുകി വരട്ടെ, പ്രശ്നമൊന്നുമില്ലല്ലേ. അല്ല, ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ സാക്ഷി വയ്ക്കാൻ പോകുന്നത്.
ചുമ്മാ ഇടിച്ച് പരിപ്പെടുത്ത് കളയറിയാവോ? രവിശങ്കർ എന്നാ പേര്, പക്ഷെ ഇപ്പൊ ഇടിശങ്കർ എന്ന് അറിയപ്പെടുന്ന ചുമ്മാ ഇരി പയർ കേക്ക് അങ്ങനെ കേക്കല്ലേ കുഞ്ഞുങ്ങളെ. അമ്മേ, അമ്മയും അമ്മാവനും ഒക്കെ എപ്പോ എത്തി? എന്റെ രവി, നീയൊക്കെ ഇവിടെ ഉണ്ടായിട്ടും എന്റെ മകന്. അമ്മേ, ഇവരിവിടെ ഉള്ള വിവരം തന്നെ എനിക്കറിയില്ലായിരുന്നു. എന്റെ മോൾ എവിടെ? എനിക്കവളെ കാണണം. അമ്മ സമാധാനായിരിക്കും, എല്ലാം ശരിയാവും. സ്റ്റെല്ലയ്ക്ക് ഒന്നും സംഭവിക്കില്ല. മോനെ, എത്രയും വേഗം നീ സ്റ്റെല്ലയെ കൊണ്ടുവരൂ, എന്നാലേ ഞങ്ങൾക്കൊരു സമാധാനം ഉണ്ടാവൂ. സാർ, എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ജെയ്സൺ, എന്റെ കുടുംബ സുഹൃത്ത്. കൊച്ചുനാൾ മുതൽ ഞാനും അവനും ഒന്നിച്ചാണ് വളർന്നത്. എനിക്ക് അവനോട് ഒത്തിരി കടപ്പാടുണ്ട്. സാർ, ഈ കേസ് എങ്ങനെയെങ്കിലും തെളിയിക്കണം. ഞാൻ എന്ത് സാഹസത്തിനും തയ്യാറാണ്. പാവം ജെയ്സൺ, എന്ത് ചെയ്യാനൊക്കെ മാറി മാറി വരുന്ന രാഷ്ട്രീയം, അവരാൽ കുഴിച്ചുമൂടപ്പെടുന്ന നീതി. ശരി, വരൂ നമുക്ക്. സാർ, അപ്പോ മിസ്റ്റർ രവിശങ്കർ, എനിക്ക് എന്ത് ചെയ്യാനൊക്കും? മുകളിലിരിക്കുന്നവർ പറയുന്നതിൽ എനിക്ക് അനുസരിക്കാൻ കഴിയൂ. ആ, ഈ സംഭവം കൂടി ജനങ്ങളാ പാവം ജാക്സൺ സാഹിബിന്റെയും പാർവതി തമ്പുരാട്ടിയുടെയും തലയിൽ കെട്ടിവെക്കട്ടെ. അവർക്ക് പറയാൻ ഒരു കഥ കൂടിയായി. വരൂ. താങ്ക് യു മാഡം. നിങ്ങൾ പോയിക്കോളൂ, ഞാൻ വരുന്നില്ല. ഇല്ല മോനെ, നീ വരാതെ ഞങ്ങൾ ആരും പോവില്ല. ഇല്ല, ഇവിടെ ഉറങ്ങുന്ന എന്റെ സ്റ്റെല്ലയെ വിട്ട് ഞാൻ എങ്ങോട്ടുമില്ല. അവളെ കുറിച്ചുള്ള ഓർമ്മകളുമായി ഞാൻ ഈ ദ്വീപിൽ കഴിഞ്ഞോളാം. ഇല്ലമ്മേ, ഇവിടം വിട്ടു വരാൻ എനിക്കാവില്ല. ആരും എന്നെ നിർബന്ധിക്കരുത്. എന്റെ സ്റ്റെല്ലയെ ഓർത്തെങ്കിലും. എന്റെ മോനെ, നീ എന്തായി പറയുന്നത്? അമ്മേ, അമ്മയും അമ്മാവനും പോയിക്കോളൂ. ജെയ്സൺ രണ്ടു ദിവസം കൂടി ഇവിടെ നിൽക്കട്ടെ. അവൻ്റെ അടുത്ത് ഞാനുണ്ടല്ലോ, ഞാൻ അവനെ വീട്ടിൽ കൊണ്ടുവന്നാക്കാം. സോറി മിസ്റ്റർ ജെയ്സൺ, ഇന്നലെ എന്താ സംഭവിച്ചത്? അവർ വല്ലാതെ ഉപദ്രവിച്ചല്ലേ? ആ, കഴിഞ്ഞതൊക്കെ പോട്ടെ. ഞാൻ എന്ത് സഹായമാണ് ചെയ്യേണ്ടത്? എന്നിൽ നിന്ന് എന്തും പ്രതീക്ഷിക്കാം. ഞാൻ നിങ്ങളുടെ ഒരു നല്ല സുഹൃത്താണ്.
മാഡം, മൈ ബോട്ട്, ബോട്ട് റെഡി മാഡം. മാഡം, എന്റെ ബോട്ടിൽ പോകാം. എന്നെ ഇവിടെ സാധാരണ പേടിപ്പിക്കുന്നായി കാക്കോലെ. ആ കേറിക്കോ. ആ വരാം വരാം. സാത്തി ഭജന ഭജകല്ലേ കൂട്ടബാലകൂട്ടബാലകാലിയേ.